നമസ്കാരം. ജി യു പി എസ് പുറത്തൂർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹിരോഷിമ ദിനത്തിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് സഡാക്കോ കൊക്കുകളെ നിർമ്മിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് സഡാക്കോ കൊക്കുകളുടെ പിന്നിലെ കഥ നിങ്ങൾക്കറിയണ്ടേ? സഡാക്കോ സസാക്കി എന്നത് ഒരു പെൺകുട്ടിയുടെ പേരാണ്. സഡാക്കോക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് അണുബോംബ് വർഷിച്ചത്. അതായത് 1945 ഓഗസ്റ്റ് 6. ഈ ദിനമാണ് നമ്മൾ ഹിരോഷിമ ദിനമായിട്ട് ആചരിക്കുന്നത്. അന്ന് പ്രത്യക്ഷമായി പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല സഡാക്കോക്ക്. എന്നാൽ അന്നേറ്റ ആണവ വികിരണത്തിന്റെ ദൂഷ്യവശം വർഷങ്ങൾക്ക് ശേഷമാണ് അനുഭവപ്പെട്ടത്. 12 വയസ്സായപ്പോൾ ഒരു ദിവസം സ്കൂളിൽ സഡാക്കോ തളർന്നു വീഴുകയും പിന്നീട് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ജപ്പാൻകാർക്ക് പവിത്രമായ പക്ഷിയാണ് കൊക്ക്. 1000 കൊക്കുകളെ ഉണ്ടാക്കിയാൽ തങ്ങളുടെ ആഗ്രഹം സഫലമാകുമെന്നതാണ് അവരുടെ വിശ്വാസം. അങ്ങനെ രോഗാവസ്ഥയിൽ കടന്നപ്പോൾ സഡാക്കോ കൊക്കുകളെ നിർമ്മിക്കാൻ ആരംഭിച്ചു. മരുന്ന് ഷീറ്റുകളും മറ്റും ഉപയോഗിച്ച് സഡാക്കോ കൊക്കുകൾ ഉണ്ടാക്കി. എന്നാൽ 644 കൊക്കുകൾ ഉണ്ടാക്കാനേ സഡാക്കോക്ക് കഴിഞ്ഞുള്ളൂ. 1955 ഒക്ടോബർ 25 സഡാക്കോ മരണപ്പെട്ടു. സഡാക്കോ കൊക്കുകൾ സമാധാനത്തിന്റെ പ്രതീകമായി അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെയാണ് ഹിരോഷിമ ദിനത്തിൽ സഡാക്കോ കൊക്കുകൾ ഉണ്ടാക്കാൻ ആരംഭിച്ചത്. സഡാക്കോ കൊക്കുകളുടെ കഥ കേട്ടല്ലോ. ഇനി നമുക്ക് കൊക്കുകളെ നിർമ്മിക്കാം. ആദ്യം ഒരു A4 പേപ്പർ എടുത്ത് അതിനെ സമചതുരമാക്കുക. ബാക്കിയുള്ള ഭാഗം മുറിച്ചു കളയുക. ഇപ്പോൾ ഒരു സമചതുരം കിട്ടിയല്ലോ. ഇനി ഇതുപോലെ കോണോട് കോൺ മടക്കി നന്നായി അമർത്തുക. രണ്ട് ഭാഗത്തു നിന്നും കോണോട് കോൺ മടക്കി അമർത്തുക. ശേഷം ഈ മടക്കുകൾ നിവർത്തി രണ്ടു ഭാഗത്തു നിന്നും നടുഭാഗത്തിലൂടെ വീണ്ടും ഇപ്പോൾ കുറെ മടക്കുകൾ കിട്ടിയല്ലേ. ഇനി ഇതിൽ കോണോട് കോണുള്ള മടക്കുകളെ ഉള്ളിലേക്ക് മടക്കി വെക്കണം. എതിർവശത്തുള്ള വശങ്ങളാണ് ഉള്ളിലേക്ക് മടക്കി വെക്കേണ്ടത്. ഇങ്ങനെ രണ്ടു ഭാഗം ഉള്ളിലേക്കാക്കി വരുമ്പോൾ ഒരു സമചതുരത്തിലുള്ള ആകൃതി വീണ്ടും ലഭിക്കും. ഒരു ഭാഗം തുറന്നും മറ്റേ ഭാഗം അടഞ്ഞുമായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി തുറന്ന ഭാഗം മുകളിലേക്കാക്കി ചെറിയ ത്രികോണം പോലെ രണ്ടു ഭാഗത്തു നിന്നും മടക്കുക. ഇതുപോലെ 4 വശവും ചെയ്തു കൊടുക്കണം. മടക്കുകളെല്ലാം കൃത്യമായി ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇനി താഴെയുള്ള ഈ ചെറിയ ത്രികോണം മുകളിലേക്ക് മടക്കുക. നന്നായി പ്രസ് ചെയ്ത് മടക്കണേ. ഇനി ഈ മടക്കുകളെ നിവർത്താം. മടക്കുകളുടെ പാട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി താഴെ വിരലുകള് അമർത്തി വെച്ച ശേഷം മുകളിൽ നിന്ന് അതിന്റെ ഒരു പാളി താഴേക്ക് വലിച്ചു നിവർത്തുക. അപ്പോൾ നമുക്ക് ഒരു ചെറിയ തോണിയുടെ രൂപത്തിലൊക്കെ ആയിരിക്കും കിട്ടുക. ഇതുപോലെ
മറ്റേ വശവും ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ളൊരു രൂപം നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ നടുഭാഗം ഇതുപോലെ ചേർത്ത് പിടിക്കാം. രണ്ട് ഭാഗത്തു നിന്നും നടുഭാഗം ചേർത്ത് പിടിക്കുക. ഇപ്പോൾ ഇങ്ങനെ ഒരു ആകൃതി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി ഈ വാലായി വരുന്ന ഭാഗത്തെ പുറത്തേക്ക് കുറച്ച് തുറന്നു പിടിക്കണം. അതിനായി ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് പിടിച്ച് ചെറിയ രീതിയിൽ ഒന്ന് വലിക്കുക. ഒന്ന് വാലിനും ഒന്ന് കൊക്കിനും വേണ്ടിയാണ് ഇതുപോലെ പുറത്തേക്ക് വലിച്ച് മടക്കി വെക്കുക. താഴെ നിൽക്കുന്നത് കൊക്കിന്റെ ചിറകാണ്. ഇത് നമുക്ക് മുകളിലേക്ക് മടക്കി കൊടുക്കാം. അപ്പോ നമ്മുടെ സടാക്കോ കൊക്ക് തയ്യാറായിട്ടുണ്ട്. ഹിരോഷിമ ദിനത്തിൽ എല്ലാവരും ഇതുപോലെ ഒരു സടാക്കോ കൊക്കിനെ നിർമ്മിക്കുക.